നാലാം നൂറ്റാണ്ടു മുതൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ നിലനിന്നിരുന്ന നൃത്തകലാരൂപമായിരുന്നു മാർഗംകളി. ക്രിസ്തുശിഷ്യനായ തോമസ് ലീഹായിൽ നിന്നും ക്രിസ്തുമതം എന്ന മാർഗം സ്വീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി പുരുഷന്മാർ കളിച്ചിരുന്ന കളിയായിരുന്നു മാർഗംകളി. കുരിശുതറക്കിയ ചുറ്റും വട്ടനെ നിന്നുകൊണ്ട് ആടിപ്പാടി കളിച്ചിരുന്ന കളിയായിരുന്നു ഇത്. തോമസ് ലീഹ മയിലിന്മേൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായി മയിൽപ്പീലി ചൂടിക്കൊണ്ടായിരുന്നു ഈ കളി ആദ്യം കളിച്ചിരുന്നത്. കാലാന്തരത്തിൽ ഇതിൻ്റെ വേഷവിധാനങ്ങൾക്ക് മാറ്റം വന്നു. ഞെട്ടും വാലും കസവും മുണ്ടും അരപ്പട്ടയും ധരിച്ച് പുരുഷന്മാർ തന്നെയായിരുന്നു ഈ കളി കളിച്ചിരുന്നത്. സാധാരണയായി വിവാഹത്തിൻ്റെ തലേ ദിവസവും തിരുനാളിൻ്റെ തലേ ദിവസവും ഈ കളി രാത്രി മുതൽ നേരം വെളുക്കുവോളം പുരുഷന്മാർ തങ്ങളുടെ ബന്ധുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. മാർഗം എന്ന് പറഞ്ഞാൽ വഴിയെന്നാണ്. ദൈവത്തിലേക്ക് എത്താനുള്ള വഴിയുടെ കലാപരമായ ഒരു അവതരണമാണ് മാർഗംകളി. മലബാർ പ്രദേശത്തുള്ള നാനായ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നാണ് ഈ കല പ്രചാരത്തിൽ വന്നത്. പരമ്പരാഗതമായി പുരുഷന്മാരുടെ ഇടയിൽ അരങ്ങേറിയിരുന്ന ഒരു കലയായിരുന്നു ഇത്. കാലക്രമേണ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമായി ഇത് മാറി. കേരളത്തിലെ ഹൈന്ദവ സമൂഹം തുളസിത്തറയ്ക്ക് ചുറ്റും നിന്ന് നൃത്തം കളിച്ചിരുന്ന അതേ രീതിയിൽ തന്നെയാണ് മാർഗംകളിയും ഈ കുരിശുതറയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് കളിച്ചിരുന്നത്. 12 പുരുഷന്മാർ എന്നത് ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു. കുരിശുതറയ്ക്ക് നടുവിൽ ദീപം കത്തിച്ചു വെച്ചുകൊണ്ടാണ് ഈ കളി കളിച്ചിരുന്നത്. യേശുവിനെയാണ് ഇതുകൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത്. സാധാരണയായി കേരളത്തിലെ കോട്ടയം ഭാഗത്തുള്ള ജ്ഞാനായ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഈ കളി കളിച്ചിരുന്നത്.
ആശ കൊണ്ട് വീസാവരുത്തിതാവാനപ്പോൾ ഇന്ത്യയിടത്ത അനിത തിരുമല സാദരാലെ അറിഞ്ഞുടൻ നെടുതിയിലാവരോട് അരുൾ ചെയ്തീത് അന്നാശരിയെന്ന് ഇന്ത്യയിടത്ത അവനമരുൾ വഴി കേട്ടിട്ടാവാൻ അതു തെളിവരജനിലായിക്കൊണ്ട് അറിയിച്ചു യാത്രാ കൽപ്പന വാചാൽ ഇന്ത്യയിടത്ത വചനമിതരുളിയ തോമയോട് തരുവതി നീഹ വേണ്ടുമണ്ണ വഴിപോലെ തീരെ ചരുൾ ചെയ്യുമ്പോൾ ഇന്ത്യയിടത്ത വചനമിതരുളിയതോർത്തു കേട്ടു അകതഴിലിവരുടെ കോലം കണ്ടു വാക്കൂവശത്താലുള്ളു നടുങ്ങി ഇന്ത്യയിടത്ത വണങ്ങിയതവനിൽ വീണു തോമ വരുവതി നിനകൾ കേണു നിന്നു വലുതായി തുള്ള തകൃതത്വം തകതോ ചികിതകതായത് രീതി തങ്ങു നിങ്ങുന്ന ദിഗണതത്വം തകതോ ചികിതകതായത് രീതി തങ്ങു നിങ്ങുന്ന ദിഗണത്വം. 1984 മുതൽ യുവജനോത്സവത്തിന്റെ ഭാഗമായി മാറിയതോടുകൂടി മാർഗംകളിക്ക് കേരളത്തിൽ എന്നല്ല ലോകത്തിലാകമാനം പ്രശസ്തി ലഭിക്കുകയാണ് ചെയ്തത്. ഇനി മാർഗംകളിയുടെ വേഷവിധാനങ്ങളെ കുറിച്ച്. പണിച്ചട്ട, പണിപ്പുടവ, മുണ്ട് എന്നതാണ് മാർഗംകളിയുടെ വേഷങ്ങൾ. ഇവ കോടി നിറത്തിലുള്ളതായിരിക്കണമെന്ന് നിർബന്ധമാണ്. ചട്ടയണിഞ്ഞ് കവണി, പണിപ്പുടവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവണിയാണ്. മാറുമറയ്ക്കുന്ന കവണി അണിഞ്ഞ് മുണ്ടിന് 20 മുതൽ 24 വരെ അടക്കുകളുള്ള വാലിട്ട് വേണം മുണ്ടുടുക്കാനായി. ഈ കലാരൂപം നിലവിൽ വന്നത് 3 പാരമ്പര്യങ്ങളിൽ നിന്നാണ് എന്നൊരു വാദം നിലവിലുണ്ട്. ജൂതന്മാരുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള നൃത്തവിരുന്നിൽ ഈ കലാരൂപം അരങ്ങേറിയിരുന്നു എന്നൊരു വാദവും, ബ്രാഹ്മണന്മാരുടെ സംഘകളിയിൽ നിന്നുമാണെന്ന മറ്റൊരു വാദവും, അതല്ല ബ്രാഹ്മണരുടെ തന്നെ യാത്രാകളിയിൽ നിന്നുമാണെന്ന വേറൊരു വാദവും നിലനിൽക്കുന്നു. ഇപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ അരങ്ങേറുന്ന ഈ നൃത്തരൂപം വളരെയേറെ പരിണാമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. നിന്നോട് കൂടി ഞാനുണ്ട് കൂട്ട് നീ പോകുന്നാടതിലെല്ലാം തിരി മനുഷ്യരെല്ലാം ഹിന്ദുവിൽ ഇന്ന് പള്ളിനക്ക വേണ്ടാതിരി മനുഷ്യരെല്ലാ ജാതികളും പിന്നെ ചെയ്യും ജന്തുക്കളല്ലോ തിരി എന്നതിനാൽ ഇപ്പോൾ ഞാനിന്നു നിന്നെയും വിച്ചു വില വാങ്ങി എന്നാൽ തിരി എഴുമൊഴികൾ ഏഴും ദിഗപ്പനായിട്ടു കൊടുക്കുന്നു വേറെ തിരി ത്രിലോകനാഥൻ കാശിടു തൻ പാൽ തമടെ ഭക്തി കൊടുത്തൂതിരി ശ്രുതി വരും പോലൻ പലരുൾ ചെയ്തു യാത്ര വിരീച്ചഴകാലേതിരി ഇഴലൊഴിഞ്ഞുടൻ കൊണ്ടുവരുവോൻ എന്തുര ചെയ്തു കർക്കു തെയ്യ തിണ്ടക തിണ്ടത്തി. ഇനി മാർഗംകളിയുടെ ആഭരണങ്ങളെ കുറിച്ച്. കഴുത്തിൽ കാശുമാല മാത്രമേ ധരിക്കാറുള്ളൂ. 3 ഇഞ്ച് മാത്രമേ അതിൻ്റെ നീളം പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ട്. കാതിൽ 7 കല്ല് വെച്ചുള്ള കമ്മലും മേക്കാമോതിരവും. കൈകളിൽ ഒറ്റക്കാപ്പ് ഉള്ള വളകൾ. കാതിൽ തള എന്നിവയാണ് മാർഗംകളിയുടെ ആഭരണങ്ങൾ. ഇത് പണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണ്. ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് ഇന്നൽ പേരുത്തു വിളിച്ചു ചോഴൻ തമ്പിയെ തമ്പി വാ അണയാത്തെന്ന് തമ്പിയും താനുമായി വിടുവോളം കരിയ കാര്യങ്ങളെ ചിന്തിക്കുന്നു തരമിപ്പോൾ നമ്മുടെ വശകാലം പെട്ടപ്പോൾ വെട്ടിട്ട് എല്ലാവർക്കും മുന്നേ
മാർഗംകളിക്ക് മൈലാഞ്ചിയിടൽ ഒരു പ്രത്യേകതയാണ്. ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ വിവാഹത്തിൻ്റെ തലേ ദിവസം മൈലാഞ്ചി അണിയൽ എന്നത് അവരുടെ വിവാഹത്തിൻ്റെ പ്രത്യേക ഭാഗമായിരുന്നു. അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് മാർഗംകളിയിലും ഈ മൈലാഞ്ചി ഇടലിനെ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നത്. 7 അംഗങ്ങളടങ്ങുന്ന ഒരു സംഘമാണ് മാർഗംകളി അവതരിപ്പിക്കുന്നത്. 6 പേർ കളിക്കാനും ഒരാൾ പാദങ്ങൾ പാടാനും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നു. വന്ദനഗാനത്തോടെ ആരംഭിക്കുന്ന മാർഗംകളി ക്രിസ്തുശിഷ്യനായ മാർത്തോമാ സ്ലഹായുടെ വരവിനെക്കുറിച്ചും പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചതിനെക്കുറിച്ചും പാടി പുകഴ്ത്തിക്കൊണ്ട് ക്രിസ്തുമതത്തിൽ അടിയുറച്ചുള്ള വിശ്വാസം ഉയർത്തി പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ആനന്ദം വാരുമാരമാലാഘമാർ തിത്തിരി തരാകാശെ നിന്നിങ്ങു ലോകം ചേർന്നു തേ തിത്തേ തിത്തേടക ദൈവത്തേ ആചാര ചേടരമടക്കും പോലെ തിത്തിരി തരാകയാൽ കൂടിപ്പോന്നപ്പോൾ തേ തിത്തേ തിത്തേടക ദൈവത്തേ അതുപോഴുതന്നെ മുൻപിൽ ചെന്ന് തിത്തിരി തരലാതരാൽ നിന്നവൻ കൈകൾ കൂപ്പി തേ തിത്തേ തിത്തേടക ദൈവത്തേ കീർത്തിച്ചു വഴി പോലറിയിച്ചാറേ തിത്തിരി തര കൃത്യമിതെല്ലാർക്കും വേണമെന്ന് തേ തിത്തേ തിത്തേടക ദൈവത്തേ ആ പെട്ടോരു മുനിവരൻ തന്നെ കണ്ട് തിത്തിരി തര കുമ്പിട്ടു നിന്നവൻ കേട്ടും നീക്കി തേ തിത്തേ 1984 യുവജനോത്സവത്തിൻ്റെ ഭാഗമായി മാർഗംകളി മാറിയപ്പോഴാണ് പിന്നീട് പെൺകുട്ടികൾക്ക് മാർഗംകളി കളിക്കാനുള്ള അവസരം ലഭിച്ചത്. പിന്നീട് യുവജനോത്സവത്തിൽ പെൺകുട്ടികളുടെ മാത്രം ഇനമായി മാർഗംകളി മാറുകയായിരുന്നു. 14 പാദങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മാർഗംകളിക്ക് മലയാളത്തിൻ്റെ ആദ്യ രൂപമായ ചെന്തമിഴാണ് ഉപയോഗിച്ചിരുന്നത്. ചെന്തമിഴ് ഭാഷയിൽ 14 പാദങ്ങളിലാണ് മാർഗംകളി രചിക്കപ്പെട്ടിട്ടുള്ളത്. കോയിക്കലുണ്ടതു കാണാനിരുന്നും തിത്തിരി തര കൊണ്ടേ കുല ചെയ്വേ നിന്നും ചിലർ തിത്തിരി തര കൊണ്ടേ വിലങ്ങിട തീടുവനെന്നും തിത്തിരി തര തള്ളി മുറിച്ചൂട്ട ചീടുവനെന്നും തിത്തിരി തര താമസമില്ലിപ്പോ അറിയാമെന്നും തിത്തിരി തര പോകാതെ നില്ലു നില്ലെന്നും ചിലർ തിത്തിരി തര ഇത്തരമോരൊന്നും കണ്ടവരോ തിത്തിരി തര കൊല്ലാതെ കൊണ്ടു കളവാനിരുന്നും തിത്തിരി തര അങ്ങനെ മാനുഷ ദേശം നേരം തിത്തിരി തര ചോഴതിരുവരും ആവാനും പിന്നെ തിത്തിരി തര മാറിയൊഴിഞ്ഞുള്ള മാനുഷരെല്ലാം തിത്തിരി തര മൂടലൊഴിഞ്ഞവർ മാർഗമെടുത്തു മേക്കെണി എന്ന വന്ദനഗാനത്തോടെ തുടങ്ങുന്ന മാർഗംകളി മാർത്തോമാ സ്ലീഹായോട് അലങ്കരിച്ച പന്തലിൽ വന്ന് തങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കളി തുടങ്ങുന്നത്. പിന്നീടുള്ള 14 പാദങ്ങളിലും മാർത്തോമാ സ്ലീഹായിൽ നിന്നും തങ്ങൾ സ്വീകരിച്ച ക്രിസ്തുമതത്തെക്കുറിച്ചും ആ ക്രിസ്തുമതത്തിൽ തങ്ങളെ അടിയുറച്ച വിശ്വാസത്തിൽ നിർത്തണമെന്ന് തോമാ സ്ലീഹായോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ആ ക്രിസ്തുമതത്തെ പാടി പുകഴ്ത്തിക്കൊണ്ടും ഈ 14 പാദങ്ങളിലൂടെ മാർഗംകളി അവസാനിക്കുന്നു.
ഗുണമുടയവൻ അരുളാൽ വാനവർ വിമയുടെത്തിയണഞ്ഞുടനെതിരിടും അതിനൊരു തേരതിൽ മംഗലമായവർ കൈക്കൊണ്ടവർ ഒരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്ക് കരുണയോട് ഇത് വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന സുതുപരി ചെയ്തമുടമകൾ നന്ദുണിയും കുൽബലതരമേ വൃത്താകൃതിയിൽ അരങ്ങേറുന്ന ഈ നൃത്തരൂപം ഇപ്പോഴും അതിൻ്റെ പ്രൗഢി ഒട്ടും ചോരാതെ നിലനിൽക്കുന്നു. ഇനിയും കാലമേറെ ചെല്ലുമ്പോൾ പുതിയ രൂപപരിണാമങ്ങൾ വരുമെങ്കിലും അടിസ്ഥാന രൂപം അതുപോലെ തന്നെ നിലനിൽക്കും. വിശുദ്ധനായ തോമായയുടെ ഓർമ്മ പുതുക്കുവാൻ ഈ കലാരൂപം ലോകത്ത് എന്നും നിലനിൽക്കുകയും ചെയ്യും.